മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല. മഞ്ചേരി നഗരത്തിൽ സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷകളിൽ സ്റ്റിക്കർ പരിഷ്കരണം നടപ്പാക്കി. 6 വർഷത്തിന് ശേഷമാണ് സ്റ്റിക്കറുകൾ മാറ്റുന്നത്. വ്യാജ സ്റ്റിക്കർ ഉപയോഗിച്ച് അനധികൃത സർവീസ് നടത്തുന്നത് വർദ്ധിച്ചതോടെയാണ് പരിഷ്കരണം. മഞ്ചേരി നഗരസഭാ പരിധിയിൽ ആകെ 1567 പെർമിറ്റ് വാഹനങ്ങളാണ് ഉള്ളത്. കഴിഞ്ഞ 6 വർഷമായി സ്റ്റിക്കർ പരിഷ്കരണം നടത്തിയിട്ട് ജൂലൈ 5-6 തീയതികളിൽ മഞ്ചേരി ടൗൺഹാളിൽ വെച്ച് 1200 വാഹനങ്ങൾക്ക് സ്റ്റിക്കർ നൽകിയിരുന്നു. ബാക്കി വരുന്ന 400 വാഹനങ്ങൾക്കാണ് അവസാനഘട്ട പരിഷ്കരണം മഞ്ചേരി IGBT ബസ് സ്റ്റാൻഡിൽ നടത്തിയത്. 1567 വാഹനങ്ങൾക്കും ഓട്ടോകൾക്ക് മഞ്ചേരിയിലെ പെർമിറ്റുകൾ സീൽ ചെയ്ത് ഒരു ഏകീകൃത സ്വഭാവം എത്തുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ 2 ആഴ്ച മുൻപ് തന്നെ ഇതിന് 2 ദിവസം ഞങ്ങൾ വെച്ച് ചെയ്തിരുന്നു. അതിൻ്റെ 3ാം ഭാഗമാണ് ഇന്ന് നടക്കുന്നത്. ഇതോടുകൂടിയിട്ട് നമ്മുടെ എല്ലാ ഓട്ടോകളും നിലവിലുള്ള എല്ലാ ഓട്ടോകൾക്കും മഞ്ചേരിയിൽ പെർമിറ്റ് സീൽ ചെയ്യും. അത് ചെയ്തു കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള വാഹനങ്ങൾക്ക് ഇനി ആരെങ്കിലും സീൽ ചെയ്യാനുണ്ടെങ്കിൽ അവർ മഞ്ചേരി പോലീസ് സ്റ്റേഷനുമായിട്ടും കോർഡിനേഷൻ ഭാരവാഹികളുമായിട്ടും ബന്ധപ്പെടേണ്ടതാണ്. ഈ പുതിയ സ്റ്റിക്കറുകളെ 1ാം തീയതി മുതൽ എല്ലാ വാഹനത്തിലും ഒട്ടിയിരിക്കണം. അതുപോലെ തന്നെ ഒരുപാട് വാഹനങ്ങൾ ബ്രേക്ക് തെറ്റിയതും മറ്റുള്ള വാഹനങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിനു വേണ്ട നടപടികളുമായി കോർഡിനേഷൻ കമ്മിറ്റി തന്നെ രംഗത്ത് വരും. എല്ലാവരും പുതിയ സ്റ്റിക്കർ 1ാം തീയതി മുതൽ ഒട്ടിക്കണമെന്നുള്ളതാണ് കോർഡിനേഷൻ കമ്മിറ്റിക്ക് പറയാനുള്ളത്. കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ നൌഷാദ് ആലങ്ങാടൻ, കൺവീനർ സുധീർ അലി, ട്രഷറർ അക്ബർ മീനായി, വൈസ് ചെയർമാൻ മുഹമ്മദ് പത്തിരിയാൽ, നിഷാദ് താമരത്തൊടി, ഷെബീർ PC, അബ്ദുൾ റഹ്മാൻ, മുഹമ്മദ് പട്ടർക്കുളം, ജോർജ് ബിലാക്കൽ, റാഫി എളങ്കൂർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ മഞ്ചേരി.